രണ്ടാം വിള ജലസേചനം പറമ്പിക്കുളം ഡാമുകളിൽ നിന്ന് കേരളത്തിന് അർഹതപ്പെട്ട ജലം ലഭ്യമാക്കും. ആളിയാർ ഡാമിൽ നിന്ന് ശനിയാഴ്ച മുതൽ കൂടുതൽ വെള്ളം ചിറ്റൂർപ്പുഴയിലേക്ക് ഒഴുക്കും. ഇപ്പോൾ ആളിയാർ ഡാമിൽ നിന്ന് റിവേഴ്സ് ലോയിഡ് വഴി സെക്കൻഡിൽ 50 ചതുരശ്ര ഘനയടി വെള്ളം മണക്കടവ് വിയറിലൂടെ ചിറ്റൂർപ്പുഴയിലേക്ക് ഒഴുക്കുന്നുണ്ട്. ശനിയാഴ്ച മുതൽ സെക്കൻഡിൽ 500 ചതുരശ്ര അടി വെള്ളം ഒഴുക്കും. മണക്കടവ് വിയറിൽ നിന്ന് പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം മൂലത്തറ റെഗുലേറ്ററിൽ എത്തി കനാൽ വഴി കമ്പാലത്തറ വെങ്കലക്കയൻ ഡാമുകളിലെത്തും. തുടർന്ന് കന്യാമാരി കനാൽ വഴി മീങ്കരയിലും ലിങ്ക് കനാൽ വഴി ചുള്ളിയാർ ഡാമിലും എത്തും. വെങ്കലക്കയം കമ്പാലത്തറ ഡാമുകളിൽ നിന്ന് ചിറ്റൂർപ്പുഴ ജലസേചന കനാലുകളിലൂടെയും മൂലത്തറയിൽ നിന്ന് ചിറ്റൂർപ്പുഴയിലേക്കും വെള്ളമൊഴുക്കും. പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം ആളിയാർ ഡാമിൽ നിന്നാണ് തമിഴ്നാട് കേരളത്തിന് ജലം തരുന്നത്. പരമാവധി സംഭരണശേഷി 3804 ദശലക്ഷം ഘനയടിയായ ആളിയാർ ഡാമിലെ നിലവിലെ ജലനിരപ്പ് 3773 ദശലക്ഷം ഘനയടിയാണ്. പറമ്പിക്കുളം ഡാം സമുച്ചയങ്ങളിൽ നിന്ന് ടണൽ എൻട്രി വഴി സർക്കാർ പദ്ധതി കനാലിലൂടെയാണ് ആളിയാർ ഡാമിലേക്കും തിരുമൂർത്തി ഡാമിലേക്കും ജലം ഒഴുക്കുന്നത്. ആളിയാർ ഡാം പൂർണ്ണ സംഭരണശേഷിയിലായതിനാൽ സർക്കാർ പദ്ധതി കനാലിലൂടെയാണ് തിരുമൂർത്തി ഡാമിലേക്ക് ജലം ഒഴുക്കുന്നത്. ആളിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ന്നതിനനുസരിച്ച് കനാലിൽ നിന്ന് വെള്ളം ആളിയാറിലേക്ക് തുറന്ന് ജലനിരപ്പ് ക്രമീകരിക്കുന്നുണ്ട്. പറമ്പിക്കുളം വനമേഖലയിൽ മഴ തുടരുന്നതിനാൽ 3 ഡാമുകളിലേക്കും നീരൊഴുക്ക് തുടരുകയാണ്. പറമ്പിക്കുളം ഡാമിലെ തകർന്ന ഷട്ടർ പുനഃസ്ഥാപിക്കുന്ന പണി പുരോഗമിക്കുന്നു. ഷട്ടർ ബലപ്പെടുത്തുന്ന ഗർഡർ ഷട്ടറിൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുന്ന ജോലി ത്വരിതഗതിയിൽ നടക്കുന്നു. പറമ്പിക്കുളത്ത് മഴ തുടരുന്നതിനാൽ ഷട്ടർ സ്ഥാപിക്കുന്ന പ്രവൃത്തി അല്പം വൈകി. ഒക്ടോബർ അവസാനം പണി പൂർത്തിയാക്കുമെന്നാണ് ഡാമിന്റെ ചുമതലയുള്ള തമിഴ്നാട് ഉദ്യോഗസ്ഥർ പറഞ്ഞത്. എന്നാൽ കനത്ത മഴ തുടരുന്നതും നിർമ്മാണ പ്രവൃത്തിയിൽ കുറ്റമറ്റ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിനാലും നവംബർ 2 വാരത്തിലെ പണി പൂർത്തിയാക്കാൻ കഴിയൂ. എന്നാൽ പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം കേരളത്തിന് അർഹതപ്പെട്ട ജലം കേരളം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നൽകാൻ ആവശ്യമായ ജലം പറമ്പിക്കുളം ഡാം സമുച്ചയങ്ങളിലും ആളിയാർ ഡാമിലുമുണ്ടെന്നും കേരളത്തിന് ആശങ്ക വേണ്ടെന്നും തമിഴ്നാട് ജലവിഭവ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. UTV News പാലക്കാട്.